ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് കൈൻമാസ്റ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുക. അതിൽ പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെൻട്രൽ വലുതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭ്യമാകും. അതിൽ മീഡിയ, ലെയർ, വോയിസ്, ഓഡിയോ എന്നുള്ള നാല് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ മീഡിയ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം ഇവിടുത്തെ ടിക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ഇവിടേക്ക് വന്നിട്ടുണ്ടാകും. ഈ ഫയൽ അല്ലെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് ഫുട്ബോൾ പിച്ച് ഡോട്ട് പി എൻ ജി എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് അത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാനൊക്കെ ട്രാക്ക് ചെയ്ത് കാണിക്കാം. 5.9 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഡെമോ വീഡിയോയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് ഒരു 38 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടിക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് പകുതി ഭാഗം കാണാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആ ഫോട്ടോ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫോട്ടോയിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇടത് ഭാഗത്തായി നിങ്ങൾക്ക് ഒരു സ്ക്വയർ ബട്ടൺ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഡിലീറ്റ് ബട്ടൻ്റെ തൊട്ട് മേലെ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ വരും. ക്യാപ്ചർ ആൻഡ് സേവ് ഫ്രെയിം അറ്റ് പ്ലേ ഹെഡ്, ക്യാപ്ചർ ഫ്രെയിം ആൻഡ് ഇൻസേർട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ക്ലിപ്പ്. അങ്ങനെ 4 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ 4-ാമത്തെ ഓപ്ഷൻ ക്യാപ്ചർ ഫ്രെയിം ആൻഡ് ആഡ് ആസ് എ ലെയർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് നിങ്ങൾക്ക് ലഭ്യമാകും. അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ പിക്ചറിന് കറക്റ്റ് സൈസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് മേലത്തെ ടിക് ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് ഈ പിക്ചർ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് അനങ്ങിൽ അത് അവിടെ തന്നെ ഫിക്സ് ആയി നിൽക്കും. എന്നിട്ട് നമുക്ക് ആ വീഡിയോൻ്റെ കറക്റ്റ് സൈസിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലത്തെ ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴൊന്നും ആ ഫോട്ടോ അനങ്ങുന്നില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഓരോ താരങ്ങളെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. അതായത് ലൈനപ്പ് വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ട 4-3-2-1 അല്ലെങ്കിൽ 4-4-2 അല്ലെങ്കിൽ 4-2-3-1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോർമേഷനിൽ ഓരോ താരങ്ങളുടെ ഫോട്ടോസും ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് താരത്തെയാണോ ഈ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം സന്ദേശ് ജിങ്കനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സന്ദേശ് ജിങ്കൻ്റെ ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് സന്ദേശ് ജിങ്കൻ ഡോട്ട് പി എൻ ജി എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പി എൻ ജി ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഏത് താരത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നിട്ട് ആ താരത്തിൻ്റെ പേര് ഡോട്ട് പി എൻ ജി എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സന്ദേശ് ജിങ്കൻ്റെ ഫോട്ടോ ഈ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റിൽ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രോപ്പിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യപ്പെട്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ ഷോൾഡറിൻ്റെ ആ ഭാഗം മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് സാധാരണ നില പോലെ അവിടെ ടിക് ബട്ടൺ അമർത്തുക. ഇപ്പോൾ സന്ദേശ് ജിങ്കിൻ്റെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അനിമേഷൻ കൊടുക്കണം. അതായത് ഇത് ഗ്രൗണ്ടിലേക്ക് വരുന്നതും പോകുന്നതും ഏത് തരത്തിലുള്ള അനിമേഷനിലൂടെയാണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ സന്ദേശ് ജിങ്കിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇൻ അനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക.
ഇനി പലതരത്തിലുള്ള അനിമേഷൻ, അതായത് സ്ലൈഡ് റൈറ്റ് ഇപ്പോൾ കണ്ടില്ലേ, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അനിമേഷൻ, പിന്നെ സ്ലൈഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന അനിമേഷൻ, സ്ലൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് മേലോട്ട് പോകുന്ന അനിമേഷൻ, സ്ലൈഡ് ഡൗൺ അങ്ങനെ അടിക്ക് വരുന്ന അനിമേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനിമേഷൻ പിന്നെ ഫോട്ടോക്ക് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ടിക്ക് ബട്ടൺ നിൽക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ അനിമേഷൻ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഔട്ട് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇത് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അനിമേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അനിമേഷൻ കൊടുക്കുകയാണ്, സ്കെയിൽ ഡൗൺ എന്നുള്ളൊരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ അനിമേഷൻ, അതുപോലെ തന്നെ പോകുന്ന അനിമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ കറക്റ്റ് ലെങ്ത്തിൽ ഇത് കൊടുക്കുക. കറക്റ്റ് ലെങ്ത്തിൽ ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതാ ഇവിടെ സന്ദേശിക്കാൻ സെൻറ്റർ ബാക്ക് ആയതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ സെറ്റ് ചെയ്യാം. എന്നിട്ട് ടിക്ക് ബട്ടൺ കൊടുക്കുക. ഇങ്ങനെ ഓരോ ഫോട്ടോസും നിങ്ങൾക്ക് ഫയലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോ പൊസിഷനിൽ വ്യത്യസ്തമായ അനിമേഷനിലൂടെ കൊടുക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ ലൈനപ്പ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് രൂപത്തിലുള്ള ലൈനപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോ കൂടി ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മീഡിയ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ, സഹലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത്, എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ക്രോപ്പിംഗ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് അമർത്തുക. എന്നിട്ട് ഈ സഹലിൻ്റെ ഫോട്ടോ ടാപ്പ് ചെയ്തിട്ട് ഏത് അനിമേഷനാണ് ഇൻ അനിമേഷൻ, ജസ്റ്റ് സ്ലൈഡ് റൈറ്റ് എന്നുള്ളൊരു അനിമേഷൻ കൊടുത്തിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫോട്ടോ ടാപ്പ് ചെയ്തിട്ട് ഔട്ട് അനിമേഷൻ കൊടുക്കുക. ഇഷ്ടപ്പെട്ട അനിമേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അനിമേഷൻ കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ കറക്റ്റ് ലെങ്ത്തിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് കറക്റ്റ് സൈസിൽ അത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ സഹലിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. സഹല് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ ഏത് പൊസിഷൻ മിഡ്ഫീൽഡ് പൊസിഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ എത്ര താരങ്ങളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിലൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിലാണ് ഈ ലൈനപ്പ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ആരോ ചുവപ്പ് ആരോ അത് കൊണ്ടേ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓഡിയോ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക്, ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഫോണിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അലൻ വാക്കർ നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്. ജസ്റ്റ് അത് ടാപ്പ് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിന്നിട്ട് ടിക്ക് ബട്ടണും കൊടുക്കുക. ഇപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മ്യൂസിക് ആ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും. എന്നിട്ട് ആ മ്യൂസിക്കിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ മ്യൂസിക്കിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ വോളിയത്തിൻ്റെ ബട്ടൺ ഉണ്ടാകും, അതിൽ സൗണ്ട് നിങ്ങൾക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ടിക്ക് ബട്ടൺ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് ഈ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് വേണ്ട മ്യൂസിക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ലൈനപ്പ് വീഡിയോസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതായാലും മറ്റുള്ള ഫുട്ബോൾ ടീമിൻ്റെ ഏതുമാകട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ലൈനപ്പ് വീഡിയോസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക.